സാർ, നമ്മൾക്കറിയാം 6.5 പതിറ്റാണ്ട് ഭാരതത്തെ ഭരിച്ചവർ തന്നെയാണ് ഇവർ. അത്രയ്ക്കൊന്നും അതിന്റെ 7 ഏഴത്ത് പോലും നരേന്ദ്രമോദിജി 3-ാമത്തെ ടേമേ ആയിട്ടുള്ളൂ. എത്രത്തോളം ടേമിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ ഇനി കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ 6.5 പതിറ്റാണ്ട് 65 വർഷം നമ്മുടെ രാജ്യത്തെ പിറകോട്ടടിച്ച് ഭരിച്ചിട്ടുള്ള ഇവർ. ഇപ്പൊ നമുക്കറിയാം, ഒരു പ്രതിപക്ഷം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഭരണപക്ഷത്തിന്റെ ജനാധിപത്യ രീതി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ സുതാര്യമായിരിക്കില്ല എന്നുള്ളത് നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷം എത്രത്തോളം വീക്കാണ് എന്നുള്ളതും അതുകൊണ്ട് തന്നെ എത്രത്തോളം മേൽക്കോയ്മയോടെ അതല്ലെങ്കിൽ ദുർഭരണമാണ് ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ആ ഒരു പ്രാധാന്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മ ഇതിപ്പോൾ INDIA എന്ന് പറയുന്ന കുത്തുമുന്നണിയിലേക്ക് മാറുന്നു. അപ്പോൾ ഈ പരമ്പരാഗത കോൺഗ്രസിന് സംഭവിച്ചിട്ടുള്ള അപജയം എത്രത്തോളമാണ്, ഇവർ എന്തുകൊണ്ടാണ് ഇവർ ഇത് മനസ്സിലാക്കാത്തതും, ഈ ആഴത്തിലുള്ള അവരുടെ പതനം അത് എങ്ങനെയാണ് സർ ഇവരെ ഇനി പറഞ്ഞ് മനസ്സിലാക്കുക? കാരണം ഇവിടെ രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ്സുകാരൻ, കമ്മ്യൂണിസ്റ്റുകാരൻ, BJP എന്ന ആ വേർതിരിവിനേക്കാളുപരി ഭാരതീയൻ എന്നുള്ള രീതിയിൽ കൂടി ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതായത് ഭാരതത്തിലെ പ്രതിപക്ഷ പാർട്ടികളെ നമ്മൾ പരിശോധിക്കാം. ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ദേശീയ തലത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്നിവയെ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇവർക്കെല്ലാം കിട്ടിയിരിക്കുന്ന ആശയം വിദേശ ആശയങ്ങളാണ്. കോൺഗ്രസിന്റെ സോഷ്യലിസം, കോൺഗ്രസിന്റെ മതേതരത്വം, ഇതൊക്കെ ഇന്ത്യയുടെ പുറത്തുനിന്ന് കോൺഗ്രസ് ഇറക്കുമതി ചെയ്തതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭാരതത്തിന് യോജിച്ചതല്ല, ലോകത്തൊരു രാജ്യത്തിനും യോജിച്ചതല്ല, അത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തതാണ്. സോഷ്യലിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികൾ അവരുടെ പ്രത്യയശാസ്ത്രമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന സോഷ്യലിസം, അത് അതിന് എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും കോൺഗ്രസ് അതിനെ നെഹ്റുവിയൻ സോഷ്യലിസം എന്നോ ഗാന്ധിയൻ സോഷ്യലിസം എന്നോ പറയുന്നു, കമ്മ്യൂണിസ്റ്റുകാരത് കമ്മ്യൂണിസം എന്ന് പറയുന്നു, സോഷ്യലിസ്റ്റ് പാർട്ടികൾ അതിനെ സോഷ്യലിസം എന്ന് പറയുന്നു. ഇവരുടെ സോഷ്യലിസം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് ചൈനയിൽ നിന്ന് കടം കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസം തന്നെയാണ്. അപ്പോൾ വിദേശ ആശയങ്ങൾ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ഒരു രാജ്യത്തേക്ക് കടന്നു വന്നാൽ അത് ആ രാജ്യത്തിനെതിരായിട്ടല്ലാതെ നിലകൊള്ളാൻ സാധ്യമല്ല എന്നുള്ളതാണ് ലോക ചരിത്രം. ഏതൊരു രാജ്യത്തിന്റെയും ദേശീയതയിൽ അടിയുറച്ച് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും വരേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ഭാരതത്തിന്റെ ഭരണപക്ഷത്ത് വന്നിരിക്കുന്നത് ദേശീയതയിൽ അടിയുറച്ച BJP ആണ്, അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളാണ്. എന്നാൽ മറുവശത്ത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും വിദേശ പ്രത്യയശാസ്ത്രങ്ങളാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടല്ലാതെ അവർക്ക് എടുക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ ദേശീയതയെ ഹിന്ദുത്വം എന്ന് വിളിച്ചുകൊണ്ട് വർഗീയതയായി ചിത്രീകരിക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്നത്. അതായത് ദേശീയത എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുത്വമാണെന്നും ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അത് വർഗീയമാണെന്നും. അപ്പോൾ ദേശീയത എന്ന് പറയുന്നത് കേവലം വർഗീയമായിട്ടുള്ള ഒരു കുറ്റമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ മുതൽ കോൺഗ്രസ്സുകാർ വരെയുള്ളവർ ഇന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയത എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും കോൺഗ്രസ്സുകാരിൽ നിന്നും സോഷ്യലിസ്റ്റുകളിൽ നിന്നും ഒരു കാലത്തും പ്രതീക്ഷിക്കാൻ നമുക്ക് വയ്യ. ഇവരോട് മാനസിക വിധേയത്വം പുലർത്തുന്ന മറ്റ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും അതേ ലൈനാണ് പുലർത്തുന്നത്. DMK ആണെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും കേരളത്തിലെ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളാണെങ്കിലും വടക്കേ ഇന്ത്യയിലെ BJP വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന പ്രാദേശിക പാർട്ടികളാണ് എങ്കിലും അവരൊക്കെ ഇന്ത്യ വിരുദ്ധം എന്നുള്ള നിലയിൽ ആണ് ഒന്നിച്ചുകൂടിയിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ജാതി സെൻസസ് നടപ്പാക്കണം എന്നുള്ള ബഹളം കൂട്ടുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയോട് ഞാൻ ചോദിക്കുന്നു, ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് നിങ്ങൾ വലിയ ബഹളം കൂട്ടുമ്പോൾ അതിന്റെ പിറകിലുള്ള ലക്ഷ്യം ആത്മാർത്ഥമാണ് എങ്കിൽ 28 ജാതികളുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ജാതി സെൻസസ് നടത്താൻ ധൈര്യമുണ്ടോ? 74 ജാതികളുള്ള കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, ക്രിസ്ത്യാനികളുടെ ജാതിയുടെ പേര് സഭ എന്നാണ്, 74 ജാതികളുള്ള കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ജാതി സെൻസസ് നടത്താൻ കേരളത്തിലെ LDFനോ UDFനോ ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുക. അപ്പോൾ 28 ജാതി എന്ന് ഞാൻ പറയുന്നത് പാലൊളി മുഹമ്മദ് കമ്മീഷൻ റിപ്പോർട്ടിനകത്ത്, പാലൊളി റിപ്പോർട്ടിനകത്ത് കേരളത്തിലെ 28 ജാതി മുസ്ലിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർക്ക് വായിച്ചു നോക്കാം. അപ്പൊ ജാതി സെൻസസ് നടത്തണമെന്ന് പറയുമ്പോൾ 28 കേരളത്തിലെ മുസ്ലിം ജാതികളുടെ സെൻസസ് എന്താ എടുക്കാത്തെ, 74 ക്രൈസ്തവ ജാതികളുടെ സഭകളുടെ സെൻസസ് എന്താ എടുക്കാത്തെ? അപ്പൊ അതൊന്നും എടുക്കില്ലല്ലോ. അപ്പൊ ജാതി സെൻസസ് എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്, ഇതൊരു വിദേശ അജണ്ടയാണ്.
ഇനി വിദേശ അജണ്ട അല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നു, കേരളത്തിലെ കത്തോലിക്കരുടെ കണക്ക്, യാക്കോബായക്കാരുടെ കണക്ക്, ഓർത്തഡോക്സുകാരുടെ കണക്ക്, മലങ്കരക്കാരുടെ കണക്ക്, യഹോവ സാക്ഷിയുടെ കണക്ക്, അതുപോലെ പെന്തക്കോസുകാരുടെ കണക്ക്, ഇങ്ങനെ 74 ജാതിയുണ്ട്, 74 സഭ. ഇവരുടെ ഓരോരുത്തരുടെയും കണക്ക് സെൻസസ് പ്രത്യേകം എടുത്തിട്ട് അവർക്ക് ആനുകൂല്യം കൊടുക്കാവോ? കേരളത്തിലെ 28 മുസ്ലിം ജാതിയുണ്ട്, പാലളി കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ആ 28 മുസ്ലിം ജാതിയുടെ സെൻസസ് പ്രത്യേകം എടുത്തിട്ട് ആനുകൂല്യം കൊടുക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മിണ്ടുന്നില്ലല്ലോ. ഹിന്ദുക്കളെ ജാതി തിരിച്ച് കണക്കെടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഹിന്ദുക്കൾക്കിടയിലെ ജാതി ഉണ്ടെന്നും അത് ജാതി തിരിച്ച് കണക്കെടുപ്പിക്കണമെന്നും ജാതി തിരിച്ച് ആനുകൂല്യം കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും ജാതി തിരിച്ച് കണക്കെടുക്കുന്നില്ല? ഞാനിത് പറയാൻ കാരണം, ഇതൊരു പാശ്ചാത്യ അജണ്ടയാണ്. ഈ പാശ്ചാത്യ അജണ്ട ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിച്ചാൽ ജാതിയുടെ പേരിൽ ഭാരതത്തിന്റെ ദേശീയ വികാരത്തെ തകർക്കാൻ കഴിയും, ദേശീയതയെ തകർക്കാൻ കഴിയും. ഇത് വിദേശ ബുദ്ധിയാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് വിജയിപ്പിച്ച് ഭാരതത്തെ ഭിന്നിപ്പിച്ച, പല രാജ്യങ്ങളായി ഭാരതത്തെ മാറ്റിയ ചരിത്രവും അനുഭവവുമാണ്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഉണ്ടായി, പാകിസ്ഥാൻ ഉണ്ടായി, ശ്രീലങ്ക ഉണ്ടായി, ബംഗ്ലാദേശ് ഉണ്ടായി, മറ്റ് പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നും ഭാരതത്തിൽ നിന്നുണ്ടായി. അതുപോലെ ഇനി കട്ടിംഗ് സൗത്തും കട്ടിംഗ് നോർത്തും കട്ടിംഗ് ഈസ്റ്റും കട്ടിംഗ് വെസ്റ്റും എല്ലാം കൊണ്ടുവന്നിട്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദ്രാവിഡ ആര്യവാദം കൊണ്ടുവരികയും തെക്കും വടക്കും വേർതിരിക്കുകയും സവർണ അവർണ വേർതിരിവുണ്ടാക്കുകയും ഓരോ ജാതിക്കും ഓരോ സംസ്ഥാനമോ രാജ്യമോ വേണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പാശ്ചാത്യ അജണ്ടയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണയ്ക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ, മറ്റേ പ്രസിദ്ധീകരണങ്ങൾ, അങ്ങനെയുള്ളവര് പാശ്ചാത്യന്റെ പണം മേടിച്ചുകൊണ്ട് ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാരതവിരുദ്ധമായിട്ടുള്ള, ഭാരതത്തെ തകർക്കാനുള്ള ഒരു തന്ത്രം എന്നുള്ള നിലയിലാണ് ഇന്ന് ഇവര് ഇത്തരം പ്രവർത്തനങ്ങളെ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ദേശീയതയില്ല. അവരുടെ കൂടെ നിൽക്കുന്ന ആരാണ്? ഒരിക്കലും ദേശീയതയെ അംഗീകരിക്കാത്ത ഇസ്ലാമിക രാജ്യങ്ങൾ. ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ദേശീയതയല്ല ഉള്ളത്, ശരീഅത്ത് നിയമമാണ് വേണ്ടത്. അപ്പൊ ലോകം മുഴുവൻ ശരീഅത്ത് നിയമം വന്നു കഴിഞ്ഞാൽ ദേശീയത എന്ന് പറയുന്നത് വിലങ്ങുതടിയാണ്. അതുകൊണ്ട് ദേശീയതയെ അവർ അംഗീകരിക്കുന്നില്ല. എന്നാൽ പാശ്ചാത്യ ശക്തികൾ ദേശീയതയെ അംഗീകരിക്കുന്നുണ്ട്, അതിൽ മുറുകെ പിടിക്കുന്നുണ്ട്. പക്ഷേ അവരെക്കാൾ വലിയൊരു രാഷ്ട്രമായിട്ട് വളർന്നു വരുന്ന ഭാരതത്തിന്റെ ദേശീയതയെ തകർത്തില്ല എങ്കിൽ ഭാരതത്തെ തകർക്കാൻ കഴിയില്ല. ഇതാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വിദേശ കോടാലി കൈകൊണ്ട് ഇന്ന് പാശ്ചാത്യ ശക്തികൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ദൗത്യം. സാർ, ഇത് എവിടെ വരെ ആയിരിക്കും എത്തിച്ചേരുക? ഇപ്പൊ നമുക്ക് കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്രസക്തമായിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. 38 വരുന്ന ആളുകളെ ഒന്നിച്ച്, അതിൽ ലോക ശക്തികളെ ഒന്നിച്ച് പിടിച്ചിട്ട് ഭാരതീയ ജനതാ പാർട്ടിയോട് മുട്ടിയിട്ടും തോറ്റുപോയ ആ ഒരു ഇന്ത്യ മുന്നണി, കുത്തുമുന്നണി, അത്തരത്തിൽ ഇനി കോൺഗ്രസിന്റെ ഗതി എവിടേക്കായിരിക്കും വരിക? ഈ ഗണ്ഡി കുടുംബത്തെ ആശ്രയിച്ച് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ നാട്ടിലെ ഈ ഗണ്ഡി ഭക്തരുടെ അവസ്ഥ വരിക? ശരിക്കും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് സർവനാശമാണ്. അതായത് കോൺഗ്രസിൽ ഇപ്പോഴും സാധാരണ പാവങ്ങളായിട്ടുള്ള ധാരാളം ഹിന്ദുക്കൾ കോൺഗ്രസിൽ ഇപ്പോഴും കുടുങ്ങിക്കിടപ്പുണ്ട്. ഇപ്പൊ കേരളത്തിനെടുത്ത് നോക്കിയാൽ തന്നെ കോൺഗ്രസിന് ധാരാളം ഹിന്ദു MPമാരുണ്ട്, ഹിന്ദു MLAമാരുണ്ട്, പഞ്ചായത്ത് മെമ്പർമാർ വരെയുണ്ട്. അവരൊക്കെ ധരിച്ചിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടിയാണ്. ഭാരതത്തിന്റെ ദേശീയതയോട് കൂറുണ്ട്, വിശ്വസ്തതയുണ്ട്, സ്നേഹമുണ്ട്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്, ഭക്തിയുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ ഇതൊന്നും കോൺഗ്രസിന്റെ തലപ്പത്തുള്ള ഗണ്ഡി കുടുംബത്തിലില്ല. അവര് പാശ്ചാത്യരുടെ ഉപകരണങ്ങൾ മാത്രമാണ്. ഈ വസ്തുത താഴെ തട്ടിലുള്ള കോൺഗ്രസ്സുകാർ തിരിച്ചറിയുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശങ്ങൾ മുകൾ തട്ടിലില്ല എന്ന് താഴെ തട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിയുമ്പോൾ നൂറുകണക്കിന് ആൾക്കാർ ഗ്രാമമടക്കം കേരളത്തിൽ പോലും BJPയിൽ ചേരുകയാണ്. അപ്പോ എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് തകരുന്നത് പോലെ അതിനേക്കാൾ വേഗത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതോടുകൂടി ദേശീയതയിലേക്ക് തിരിച്ചു വരും. അപ്പൊ ദേശീയത എന്ന് പറയുന്നത് കോൺഗ്രസിലുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന പാവങ്ങളായ ധാരാളം ഹിന്ദുക്കൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇന്ന് അവശേഷിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഹിന്ദുക്കളിലല്ല എന്നും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഇന്ത്യാ വിരുദ്ധരുടെ കൈകളിലാണ് എന്നും പാശ്ചാത്യ ശക്തികളുടെ കേവലം ഉപകരണങ്ങൾ മാത്രമാണ് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതൃത്വമെന്നും അണികൾ തിരിച്ചറിയുന്ന സമയത്ത് കോൺഗ്രസിനെ കൈയൊഴിയും. ഒരു സംശയവും വേണ്ട, ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഒക്കെ
എപ്രകാരമാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാതായി ബി ജെ പി മുന്നോട്ട് വന്നത്, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ തനിനിറം പുറത്തായി കഴിയുന്ന സമയത്ത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ കൈപിടിഞ്ഞുകൊണ്ട് ആ പ്രസ്ഥാനത്തെ ഭാരതത്തിന്റെ മണ്ണിൽ കുഴിവെട്ടി മൂടിയിട്ട് അതിൽ അടിമകളായി കഴിഞ്ഞ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ കോൺഗ്രസിനെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന അവസരം അധികാരം നഷ്ടപ്പെടുമ്പോൾ പ്രധാനമന്ത്രിയാകാൻ സാധ്യമല്ല എന്ന് വരുമ്പോൾ സ്വന്തം പാർട്ടി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സോണിയാഗാന്ധി തന്റെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കൂട്ടി ഇറ്റലിയിലേക്ക് വിമാനം കയറുന്ന കാഴ്ചയും അനതിവിദൂര ഭാവിയിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം അവരുടെ കണക്ക് കൂട്ടലുകൾ ഇത്തവണ ഗാന്ധി കുടുംബ അധികാരത്തിൽ വരും എന്നായിരുന്നു. പാശ്ചാത്യര് അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും അടക്കം ഇറ്റലിക്കാരും ജർമ്മനിക്കാരും അടക്കം ഇവരെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് ഞങ്ങൾ അട്ടിമറിച്ച് തരാം, ഞങ്ങൾ നരേന്ദ്രമോദിയെ താഴെ ഇറക്കി തരാം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രധാനമന്ത്രി സ്ഥാനത്ത് കയറിയിരുന്നാൽ പിന്നെ ഭാരതത്തെ നമ്മുടെ ചൊൽപ്പടിയിൽ നിർത്താം എന്നായിരുന്നു. അവരിൽ നിന്ന് കിട്ടിയ ഉറപ്പാണ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലെമ്പാടുമുള്ള മറ്റ് പ്രാദേശിക പാർട്ടികളെ 38 പ്രാദേശിക പാർട്ടികളെ ഒപ്പം നിർത്താനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർലോഭമായ പിന്തുണ ലഭിക്കാനും വേണ്ടി ഉപയോഗിച്ചത്. പക്ഷെ ഇപ്പൊ അവർക്ക് മനസ്സിലായി, ഈ ഘടകകക്ഷികൾക്ക് മനസ്സിലായി, ഇനി കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ മുന്നണിയിലുള്ള 38 പാർട്ടികളിൽ നിരവധി പാർട്ടികൾ അടുത്ത വർഷങ്ങളിൽ ബി ജെ പിയുടെ മുന്നണിയിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് ചേക്കേറും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും തീരെ ക്ഷയിക്കും. ദേശവിരുദ്ധമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പ്രസ്താവനകളും നീക്കങ്ങളും ഭാരതത്തില് വലിയ ചർച്ചയ്ക്കിടയാകും. അത് ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് അരിച്ചിറങ്ങി ചെല്ലുമ്പോൾ രാജ്യദ്രോഹപരമായ വിദേശ ശക്തിയാണ് ഇന്നും കോൺഗ്രസിനെ ഭരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നതോടെ കോൺഗ്രസിന്റെ അന്ത്യം ആരംഭിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. സർ, നമ്മൾ കണ്ടു കർഷക സമരത്തിന്റെ പേരിൽ അഴിഞ്ഞാടി ഭാരതത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ, അതല്ലെങ്കിൽ ശാന്തി സമാധാനം തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ പിന്നിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഈ പറയുന്ന കലാപങ്ങൾക്ക് ആസൂത്രണം നൽകുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ള ഒരുപാട് ആസൂത്രണങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഓരോ ഭാരതീയനും സൂക്ഷിച്ചിരിക്കേണ്ടത് എന്താണ് സാർ? ഇനി വരാനിരിക്കുന്ന നാളുകളിൽ എന്തായിരിക്കും ഇവരുടെ അവസാന കൈ, അച്ചകൈ പ്രയോഗം എന്നൊരു പ്രയോഗമുണ്ടല്ലോ, ആ രീതിയിലേക്ക് ഇവർ നീങ്ങുകയാണെങ്കിൽ, കാരണം നരേന്ദ്രമോദിജി അട്ടിമറിക്കാൻ പറ്റിയില്ല, അത് അവസാനത്തെ കൈയായിരുന്നു, ഇനി എന്തൊക്കെ ആയിരിക്കും, ഏതൊക്കെ രീതിയിലായിരിക്കും സാർ ഇവർ രംഗത്ത് വരിക, എങ്ങനെയാണ് ഇവരെ നമ്മൾ കരുതിയിരിക്കേണ്ടത്? പലതരത്തിൽ കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ ധാരാളമായിട്ട് നടക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം രത്തൻ ടാറ്റയുടെ ശബ്ദവും വീഡിയോയും ഉപയോഗിച്ചുകൊണ്ട് ഒരു തട്ടിപ്പ് പരിപാടി വന്നിരുന്നു, അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. എന്ന് പറയുന്ന പോലെ രാഷ്ട്രീയ രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ആശയ പ്രചരണ പരിപാടികൾ ഭാരതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഭാരതത്തിനകത്ത് നിന്നുകൊണ്ട് ഭാരതത്തിന്റെ രഹസ്യങ്ങൾ ചോർത്താൻ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള അവിടുത്തെ ട്രേഡ് യൂണിയനുകളുടെ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ അട്ടിമറി നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, വിദേശ ശത്രു രാജ്യങ്ങളുടെ ഏജന്റുമാരായി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ശക്തമായി രംഗത്ത് വന്നുകൊണ്ട് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാനുള്ള സാധ്യതയും വളരെ ഏറെയാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ലക്ഷണങ്ങളാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പുറത്തു വരുന്നത്. അതായത്, എന്താണോ രാഹുൽ ഗാന്ധി ലോകരാജ്യങ്ങളിൽ പോയി ചെയ്യുന്നത്, അത് തന്നെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അടക്കമുള്ളവര് അവരുടെ പ്രാദേശിക നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതം മുഴുവൻ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കും. അതിൽ നുണപ്രചരണങ്ങൾക്കും സോഷ്യൽ മീഡിയയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഒക്കെ വളരെ വലിയ ആസൂത്രണങ്ങൾ വിദേശ രാജ്യങ്ങൾ നടപ്പാക്കി ഇവിടെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇവിടുത്തെ ചില മാധ്യമങ്ങളെയും ഏൽപ്പിക്കും. അങ്ങനെ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ബി ജെ പിക്ക് ഒരു നാലാമൂഴം കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലോകം എങ്ങനെയൊക്കെ എന്തൊക്കെ കളിച്ചാലും എവിടം വരെ പോകും എന്നുള്ളത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തോടുകൂടി ബി ജെ പിക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു അട്ടിമറിക്ക് വേണ്ടിയുള്ള ആഗോള കരുനീക്കങ്ങൾ എത്രയൊക്കെ സമർത്ഥമായി നടത്തിയാലും ആ കരുനീക്കങ്ങളെ കടത്തിവെട്ടാനുള്ള കഴിവ് ഇന്ന് ഭാരതത്തിലെ ഗവൺമെന്റിനുണ്ട്, ബി ജെ പി നേതൃത്വത്തിനുണ്ട്. അതുപോലെ തന്നെ ഇതിനെല്ലാം ശക്തമായി പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന RSS നേതൃത്വത്തിനും സംവിധാനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് കടന്നു ചെന്ന് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയെ സ്വന്തമാക്കി
രാഷ്ട്രീയ അട്ടിമറി നടത്തുന്നത് പോലെ. ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് ബംഗ്ലാദേശിലാണ്. അപ്പൊ ബംഗ്ലാദേശിനെ അട്ടിമറിക്കുന്നത് പോലെ, ശ്രീലങ്കയെ അട്ടിമറിക്കുന്ന പോലെ, മാലദ്വീപിനെ അട്ടിമറിക്കുന്നത് പോലെ ഭാരതത്തിൽ ഒരു അട്ടിമറി അസാധ്യമാണ്. അത് പട്ടാളത്തെ ഉപയോഗിച്ച് നോക്കിയാലും, തീവ്രവാദി പ്രസ്ഥാനങ്ങളെ ഉപയോഗിച്ച് നോക്കിയാലും, കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ഉപയോഗിച്ച് നോക്കിയാലും അത് ഭാരതത്തിൽ നടക്കാൻ പോകുന്നില്ല. കാരണം അത്രമാത്രം വിജിലന്റ് ആയിട്ടാണ് ബി ജെ പിയും ആർ എസ് എസും ദേശസ്നേഹ സംഘടനകളും എല്ലാം തന്നെ ഇന്ന് ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തെ ഈ വിധ്വംസക അജണ്ട ഭാരതത്തെ കീഴടക്കാൻ പോകുന്നില്ല. നമുക്കറിയാമല്ലോ, ദേശസ്നേഹമുള്ള വളരെ ചെറിയൊരു ജനതയാണ് ഇസ്രയേലിലെ യഹൂദന്മാര്. ആ യഹൂദന്മാരെ പരാജയപ്പെടുത്താൻ, നമ്മുടെയൊക്കെ ഒരു സംസ്ഥാനത്തിന്റെയൊക്കെ മാത്രം വലിപ്പമുള്ള, നമ്മുടെയൊക്കെ ഒരു സംസ്ഥാനത്തിന്റെ പകുതി പോലും ജനസംഖ്യ ഇല്ലാത്തൊരു ജില്ലയിലെ ജനസംഖ്യ മാത്രമുള്ള ഇസ്രയേലിനെതിരെ ഇത്രയേറെ രാജ്യങ്ങൾ, 59 മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചിരുന്ന് നാഞ്ഞടിഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അമേരിക്ക അവരെ ഒതുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ ആ ഒരു ചെറു രാജ്യത്തിന് പിടിച്ചു നിൽക്കാനും തിരിച്ചടിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ഭാരതത്തെ പോലെ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഏറ്റവും വലിയ 5-ാമത്തെ സാമ്പത്തിക ശക്തി, ഏറ്റവും വലിയ 1-ാമത്തെ ആയുധ ശക്തി എന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുള്ള രാജ്യം ഒരിക്കലും കീഴടങ്ങാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ അടികളെല്ലാം ഭാരതത്തെ ശക്തിപ്പെടുത്തും. ഈ കരുനീക്കങ്ങൾ മുഴുവൻ ഭാരതത്തെ ശക്തിപ്പെടുത്തും. അങ്ങനെ ഭാരതം ഒരു ലോക വിശ്വ വിജയിയായിട്ട് മുന്നോട്ട് വരും. അപ്പോൾ ആ ശരീരത്തിൽ നിന്ന് കീടങ്ങളെ പെറുക്കിക്കളയുന്നത് പോലെ ഈ കമ്മ്യൂണിസ്റ്റുകാരനെയും കോൺഗ്രസ്സുകാരനെയും പെറുക്കിക്കളയും. അതായത് പേനെ തലയിൽ, തലമുടിക്കിടയിലുള്ള പേനിനെ ചീപ്പ് കൊണ്ട് ഇങ്ങനെ ഈ എടുക്കുന്നത് പോലെ ഈ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ഒക്കെ എടുത്ത് നഖത്തിനിടയിൽ വെച്ച് ഞെരിച്ചു എന്ന് കളയാനുള്ള കരുത്ത് ഭാരതത്തിന്റെ ദേശീയതയ്ക്കുണ്ട്, ദേശീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതായിരിക്കും വരാൻ പോകുന്ന നാളുകളിൽ നമ്മൾ കാണേണ്ടി വരിക. നമ്മൾക്കറിയാം, ഇന്നിപ്പോൾ ചാണക്യ സൂക്തങ്ങൾ എന്ന പേരിൽ ഞാൻ കാണാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. വിദേശ വനിതയിൽ പിറന്ന ഒരു ഭാരതീയന്, അതല്ലെങ്കിൽ ഇറ്റലി അവര് പൗരത്വമുള്ള ഈ സോണിയ ഗണ്ടിയിൽ പിറന്നിട്ടുള്ള, സോണിയ രാഹുൽ രാജീവിൽ പിറന്നിട്ടുള്ള ഈ രാഹുൽ ഗണ്ടിക്ക് ഒരിക്കലും നമ്മുടെ ഭാരതത്തോടൊരു കൂറുണ്ടാവില്ല. അത് ചാണക്യ സൂക്തങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ അത് യഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും വിദേശ വനിതയിൽ പിറന്ന ഒരുത്തൻ ഒരിക്കലും സ്വന്തം രാജ്യത്തോട്, താൻ നിൽക്കുന്ന രാജ്യത്തോട് കൂറുണ്ടായിരിക്കില്ല എന്ന് പറയുന്ന ആ സൂക്തങ്ങൾ ഇവിടെ ഉപയോഗിക്കേണ്ടതുണ്ട്. എത്രത്തോളം ഗണ്ടി കുടുംബത്തോടോ ഇനി ഗാന്ധിയുടെ ആ പേര് മോട്ടിച്ചെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് തന്റെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഈ ഗണ്ടികളുടെ ഈ സ്വഭാവം ഒരു നാൾ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഇസ്ലാമിക ജിഹാദികൾ ഒഴികെയുള്ള ഓരോ ഭാരതീയനും അത് തിരിച്ചറിയുന്ന നിമിഷം തന്നെ ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികളും തന്റെ രാജ്യത്തിനെതിരെ പൊരുതുന്ന ഈ പറയുന്ന വിഭാഗക്കാരും ഈ ഗണ്ടികളും ഒക്കെ ഒറ്റപ്പെടുക തന്നെ ചെയ്യും. അവർ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ആയിക്കോട്ടെ, ഇനി അവരുടെ ആ ഒരു എൻ ഡി എ എന്ന് പറയുന്ന ഘടകകക്ഷി ആയിക്കോട്ടെ, അതിലേക്ക് എത്തിച്ചേരുമെന്നുള്ള നിസംശയം പറയാം. കുത്തുമുന്നണിയായിട്ടുള്ള ഐ എൻ ഡി എ 38 മുന്നണികളിൽ ഇന്ന് എത്രത്തോളം അതിൽ അതിശക്തമായിട്ട് അടിയുറച്ച് നിൽക്കുന്നുണ്ട് എന്നത് മാത്രം പരിശോധിച്ചാൽ മതി. ഇനി അതിലുള്ള ഈ 38 എത്രത്തോളം ബി ജെ പിയിലേക്ക്, എൻ ഡി എയിലേക്ക് വരുമെന്നുള്ളതൊക്കെ വരാനിരിക്കുന്ന ആളുകളിൽ കാണാനിരിക്കുന്നത് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ തന്നെ രാഹുൽ ഗണ്ടി മുന്നോട്ട് പോവേണ്ടതുണ്ട്. കാരണം ഇവിടെ കേരളത്തിൽ ബി ജെ പിയുടെ പ്രധാന പ്രമുഖനായിട്ടുള്ള പ്രചാരകൻ പിണറായി വിജയനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലെ തന്നെ ഈ രാഹുൽ ഗണ്ടി തന്നെയാണ് ബി ജെ പിയുടെ ഐശ്വര്യം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം. അത് തന്നെ സംഭവിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഈ ഒരു ചർച്ചയിൽ കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും അടിസ്ഥാനമാക്കി തന്നെ ജയത്തിരവി സാർ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് ഒരുപാട് നന്ദി. ജയസുരൻ സാറിന്റെ പെർമിഷനോടുകൂടി തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.